ഇന്നത് മനസ്സിലാക്കി നമ്മളത് ഉപയോഗിക്കാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറകിലുള്ളവർ പ്രശ്നങ്ങൾ മുമ്പിൽ സ്ഥലക്കൊക്കെ കടന്നു വരാം. ഓക്കെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് നമ്മുടെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അല്ലെ? സോ ദൈവത്തിന്റെ രൂപം എന്താണ്? ദൈവം ആത്മാരൂപിയാണ്, ആത്മസ്വരൂപിയാണ്. പക്ഷേ രൂപം ആത്മാ നമ്മൾ രൂപം പറയാൻ പറ്റില്ല. ദൈവം അരൂപിയാണെന്നാണ് പറയുന്നത്, അല്ലെ? ദൈവത്തിനൊരു രൂപമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന്? ദൈവമുള്ളവരെ, എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെയും അരൂപിയായിട്ടാണ് സൃഷ്ടിച്ചത്. അരൂപിയായിട്ട് സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഈ സാദൃശ്യം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷില് സെറോൺസ് അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്ന് പറയും. സോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു ഫോട്ടോ കോപ്പി, ഫോട്ടോ കോപ്പി ഒറിജിനലും കാണാൻ ഒരേപോലെ ഉണ്ടാവും, ബട്ട് അതിന്റെ ആ വാല്യൂവിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. സോ ദൈവം ഇൻഫിനിറ്റിയാണ്, മനുഷ്യൻ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയാണ്. ഓക്കെ, നമ്മള് പലപ്പോഴും ഈ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെ? നമ്മൾ എല്ലാവർക്കും ഒറിജിനൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. പലപ്പോഴും ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ദൈവത്തിന് ഈ ഫോട്ടോ കോപ്പി ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തൊക്കെ കാര്യമാണ് ദൈവം ആഗ്രഹിച്ചതെന്ന് അറിയാമോ? ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് കാരണം എന്താണ് ദൈവം പറഞ്ഞറിയാമോ? അവൻ മുന്നോട്ട് വായിച്ച് ഉൽപ്പത്തി 1:26-27 വചനങ്ങളാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും താൽക്കാലുകളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഉയരുന്ന സർവ്വജീവികളുടെയും എല്ലാ ആധിപത്യം ഉണ്ടായിരുന്നു. ആധിപത്യം പുലർത്താനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയുടെ മേലെ, ഭൂമിയിലെ സകല മൃഗങ്ങളുടെ മേലെ, ആകാശത്തിലെ പക്ഷികളുടെ മേലെ, മത്സ്യങ്ങളുടെ മേലെ, കടലിന്റെ മേലെ ആധിപത്യം പുലർത്താൻ വേണ്ടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സോ നമ്മുടെ മനുഷ്യനെ 1:26 സൃഷ്ടിച്ചപ്പോള് ദൈവത്തെ പോലെ തന്നെ സൃഷ്ടിച്ചു. ദൈവം എങ്ങനെയാണോ അതേ രീതിയിൽ സൃഷ്ടിച്ചു, അരൂപിയായ അവസ്ഥയിൽ സൃഷ്ടിച്ചു. പക്ഷേ അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന് കണ്ണുകളുണ്ടോ? ദൈവത്തിന് കണ്ണുകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവണം, അല്ലെ? സർവവ്യാപിയാണ്. ചെടികളും സൂര്യനേക്കായാലും പ്രകാശത്തില് ഷാർപ്പായിട്ട് ഇറങ്ങി പോകുന്ന കണ്ണുകളാണ്. ഓക്കെ, അങ്ങനെയുണ്ടല്ലോ 10,000 സൂര്യനേക്കാൾ. അപ്പൊ അങ്ങനെയുണ്ട്, ദൈവത്തിന് ഇപ്പൊ ഈ എല്ലാം ഉണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ച ആ മനുഷ്യനിലും ഈ സംഭവങ്ങള് എല്ലാം, അതാണ് നമ്മൾ പറയുന്ന ആന്തരിക നേത്രങ്ങള്, ആന്തരിക ചെവികള്, ഇന്നർ ഐസ്, ഇന്നർ ഇയേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആന്തരിക. സോ ആന്തരിക കണ്ണുകളുമുണ്ട്, ബാഹ്യ കണ്ണുകളും മനുഷ്യനുണ്ട്. ദൈവത്തിനും ആന്തരിക കണ്ണുകൾ, ആ കണ്ണു എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. ഓക്കെ, സോ ദൈവം ഓർത്തു ഇവരിങ്ങനെ അരൂപിയായാൽ എങ്ങനെയാണ് ഈ ലോകത്തിന്റെയൊക്കെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത്? എങ്ങനെയാണ് അരൂപിയായിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരി വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇവന് ഒരു രൂപം ഉണ്ടാക്കണം. ഓക്കെ, സോ ദൈവം ഒന്ന് തീരുമാനിച്ച് മൂന്നുപേരും കൂടെ ഇരുന്ന് തീരുമാനിച്ച് പിതാവ് പുത്ര പരിശുദ്ധാത്മാവോടെ തീരുമാനിച്ച് നമുക്ക് മനുഷ്യനൊരു രൂപം. സോ അതാണ് രണ്ടാമത്തെ മനുഷ്യ സൃഷ്ടി നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 2:6-7 നമ്മൾ കാണുന്നത് ദൈവം വീണ്ടും മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്, ഒരു പുനഃ സൃഷ്ടി. അപ്പൊ ആ സൃഷ്ടി എങ്ങനെയാണ്? ആദ്യം സൃഷ്ടിച്ച മനുഷ്യന്റെ ആത്മാവ്, ഇംഗ്ലീഷ് സോൾ എന്ന് പറയും, മനുഷ്യാത്മാവ് എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ 7 കൃപാവരങ്ങളായ ജ്ഞാനം, വിവേകം, അറിവ്, ശക്തി, ഇങ്ങനെയുള്ള 7 കൃപാവരങ്ങളുടെ നിറവിലാണ് ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ. ദൈവത്തെ പോലെ, ദൈവത്തിന്റെ അത്രയില്ല, ദൈവത്തെ പോലെ മനുഷ്യനെ സൃഷ്ടിക്കണം. സോ മനുഷ്യൻ
ഓൾമോസ്റ്റ് ദൈവത്തെ പോലെ ഉണ്ടായിരുന്നു അപ്പം. ഓക്കെ, പക്ഷേ അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ ഈ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് വെച്ചാല് ഈ ആന്തരിക കണ്ണുകളുള്ളിടത്ത് ഒരു ബാഹ്യ കണ്ണും കൂടെ കൊടുത്തു. ആന്തരിക കണ്ണുള്ളിടത്ത് ഒരു ബാഹ്യ കണ്ണും കൂടെ കൊടുത്തു, ബാഹ്യമായിട്ടുള്ള ചിരിയും കൊടുത്തു. ഇത് വന്നപ്പോൾ ഇതെല്ലാം ആയി മണ്ണുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം ഈ ആത്മാവിനെ ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് നിവേശിപ്പിച്ചു. മനുഷ്യനിൽ ഒരു ആത്മാവുമുണ്ട്, മനുഷ്യന്റെ പുറത്ത് ഒരു ശരീരവുമുണ്ട്. സോ ആദാമിനെ നമ്മൾ കാണുകയായിരുന്നെങ്കിൽ ആദാമിന് ഈ ആന്തരിക കണ്ണുകളും ബാഹ്യ കണ്ണുകളും നല്ലോണം അലൈൻ ചെയ്യുവായിരുന്നു. അലൈൻ ചെയ്യുന്ന പറഞ്ഞാല് അലൈൻ എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്, അലൈൻ നല്ലോണം ഒരു സാമ്യമായിട്ട് ഒരുപോലെ പോകുമായിരുന്നു. സോ ആത്മാവും ബാഹ്യ കണ്ണും ഒരേപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി ആദാമിന്റെ സമയത്ത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നായി ദൈവം ഇങ്ങനെ പരദേശത്തിലേക്ക് വരുമ്പോൾ ആദാം കാണാൻ തുടങ്ങി. ആദത്തിന് കാണാറുണ്ട്, ദൈവം രൂപമില്ലാത്ത ആളാണ് ഓർക്കണം. എന്നാലും ആദത്തിന്റെ ആന്തരിക കണ്ണും ആദത്തിന്റെ ബാഹ്യ കണ്ണും ഒരേ അവസ്ഥയിൽ, ഒരു പരിശുദ്ധിയുടെ അവസ്ഥയിൽ നിന്നപ്പോൾ ആദാമിന് ദൈവത്തെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ദൈവം സംസാരിക്കുന്നത് കേൾക്കാനും സാധിക്കും, ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കാനും സാധിക്കും, ദൈവത്തിന്റെ സ്മെൽ വരുമ്പോഴേ ആ ഒരു സുഗന്ധ, ആ വാഹിനി പോലെ ആ സുഗന്ധ സ്മെല്ല് അനുഭവിക്കാൻ അപ്ലൈ ആദത്തിനായിരിക്കും വരാൻ തുടങ്ങിയത്. ഓക്കെ, സോ ഇങ്ങനെ ആദത്തിന്റെ ബാഹ്യ ഇന്ദ്രിയങ്ങളും ആന്തരിക ഇന്ദ്രിയങ്ങളും ഒരേപോലെ ജെല്ലായിട്ട് ഒരേപോലെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തോട് നേരെ നേരെ സംസാരിക്കുവാനും ദൈവത്തോടെ സ്വരം കേൾക്കുവാനും ദൈവത്തെ കൈപിടിച്ച് നടക്കുവാനും എല്ലാം ആദത്തിന് അത് വലിയൊരു ഒരു 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 ബുദ്ധിമുട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആദത്തിന് എപ്പോഴാണ് ബുദ്ധിമുട്ടാവാൻ തുടങ്ങിയത്? ആദം പാപം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല് ഈ ആന്തരിക കണ്ണുകള് ഇനാക്റ്റീവായിപ്പോയി. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ചിലപ്പോ സിനിമ വർക്കാവുമല്ലോ, ചിലപ്പോ വർക്കാവാത്ത അവസ്ഥകളല്ലേ. ആന്തരിക കണ്ണുകള്, ആന്തരിക ഇന്ദ്രിയങ്ങള് അവന് വർക്കാവാത്ത ഒരു സ്റ്റേജ് വന്നു. പ്രൈസ് ദി ലോർഡ്. ആന്തരിക ഇന്ദ്രിയങ്ങള് ശരിക്കും വർക്ക് ചെയ്തില്ലെങ്കില് ആത്മീയ അവസ്ഥയിലുള്ള വ്യക്തികളെ, ആത്മീയ അവസ്ഥയിലുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തെ നേരെ നേരെ കാണാൻ ആദാമിന് സാധിക്കുന്നില്ല, ആദാമിന് ദൈവത്തെ കേൾക്കാനും സാധിക്കുന്നില്ല. ആദാമും ദൈവവും സെപ്പറേറ്റ് ആയി കഴിഞ്ഞു. സോ ഇപ്പോൾ ഈ ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആന്തരിക കണ്ണുകളും ബാഹ്യ കണ്ണുകളും ഒരേ ഒരു പരിശുദ്ധിയുടെ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇതിലൂടെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുന്നത്, ദൈവത്തെ കേൾക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഓക്കെ, സോ ഇപ്പോൾ ആദം പാപം ചെയ്തപ്പോൾ ഈ ആന്തരിക ഇന്ദ്രിയങ്ങളെല്ലാം ബ്ലോക്കായി, അതോടെ അവർ സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓക്കെ, സോ ഇപ്പം വെറും ബാഹ്യ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ബാഹ്യ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ ആ ഒരു അറിവ് ഇവർക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ കാലത്ത് വേറെ ഇവരുടെ പാപങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനാവുന്നില്ല. അപ്പം കാരണം ഈ ദൈവികമായിട്ടുള്ള ആ ഒരു അറിവ് ഇവർക്ക് നഷ്ടമായിപ്പോയി. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പാപം എന്ന് പറയാൻ ആരും അംഗീകരിക്കുന്നില്ല. ഇതാണ് ശരി, നിയമങ്ങൾ ഇതാണ് ശരി. അതുകൊണ്ടാണ് ചില നിയമങ്ങൾ വന്നത്. പാപം കണ്ട്രോൾ ചെയ്യാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ചില നിയമങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഒരു ചെവിടിനെ അടിച്ചാല് ഇന്നൊരു ചെവിടെ കാണിച്ചു കൊടുക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് പേടിച്ചെങ്കിലും പാപം ചെയ്യാതെ പോകും, പേടിച്ചെങ്കിലും പാപം ചെയ്യാതെ പോകും. അതുകൊണ്ടാണ് ചില നിയമം വന്നത്, ഈ പാപം ചെയ്താല് ഈ ഒരു മൃഗത്തെ വിലയർപ്പിക്കണം, ഈ പാപമാണെങ്കിൽ ഇങ്ങനത്തെ മൃഗത്തെ വിലയർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ വന്നു. കാരണം അറ്റ്ലീസ്റ്റ് ഈ വിലയർപ്പിക്കേണ്ട ഒരു ഭാരം ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും കാരണം ഇവർ ചെറുപ്പം പാപം ചെയ്യാതിരിക്കട്ടെ. അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല്
പാവം ചെയ്താൽ ലേവിയുടെ പുസ്തകത്തിലുണ്ട്, ഇങ്ങനെ ഒരു ഒരു ആടിനെ കൊണ്ടുവന്ന് ആടിന്റെ തലയിൽ കൈവെക്കുക, ആടിന്റെ തലയിൽ കൈവച്ചിട്ട് ഈ പാവങ്ങളെല്ലാം പറയുക. നമ്മളിങ്ങനെ ഈ ഈ ശേരത്തിലൂടെ നമ്മൾ ക്ഷിപ്തിയില്ലേ, അതേപോലെ ഈ പാവങ്ങളെല്ലാം ആടിന്റെ മേലെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ പാവം എവിടെയുള്ളത്? ആടിന്റെ മേലെ. ഇപ്പൊ എന്റെ പാവങ്ങൾ പോണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ആടിനെ കൊല്ലണം. ആടിനെ കൊല്ലുന്നതോടെ ഞാൻ വിശ്വസിക്കുകയാണ് എന്ത്, എന്റെ പാവങ്ങളെല്ലാം ക്ലിയർ ആയി. ഇതായിരുന്നു അന്നത്തെ കാലത്തെ ഒരു വിശ്വാസ രീതി. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്നാ ഈ ആടിനെ വാങ്ങാനും ബലിയർപ്പിക്കാനൊക്കെ സാധിക്കാത്തവർ എന്ത് ചെയ്യും? പാവം ചെയ്യാതെ ഇരിക്കാൻ നോക്കും. പൈസ ഉള്ളവർ എന്താ ചെയ്യും അല്ലേ? ഇതായിരുന്നു അന്നത്തെ ഒരു രീതി. പ്രൈസ് ലോർഡ്. ഇതൊക്കെ എന്തിനായിരുന്നു വെച്ചാല് സ്വല്പമെങ്കിലും പാപത്തിന്റെ അവസ്ഥയെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മാർഗമാണ്. ഇതൊന്നും കോലാടിന്റെ രക്തത്താൽ ആരുടെയും പാപം ആവൂലെന്ന് ഹെബ്രായരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു വിധിയില്ലാതെ കൺട്രോൾ ചെയ്യുന്ന മാർഗമായിട്ട് മാത്രമാണ് അന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതൊന്നും നമ്മുടെ രക്ഷയുടെ പൂർണ്ണത വന്നില്ല ഇതിലൊന്നും. അതുകൊണ്ടാണ് ഈശോ മരിച്ച് പീഡ സഹിച്ച് മരിച്ച് ഉയർത്തു കഴിഞ്ഞപ്പോൾ ഈ സാത്താനെ ജയിച്ചു. ഈ സാത്താൻ അവരെ പ്രലോഭനം കൊടുത്ത സാത്താനെ ജയിച്ചു. ഓക്കെ, ജയിച്ചു കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ നഷ്ടമായത്? ആന്തരികമായിട്ടുള്ള ആ ദൈവത്തിൻ്റെ കൂടെയുള്ള കണക്ടിവിറ്റി നഷ്ടമായല്ലോ. അത് കണക്ടിവിറ്റി ശരിയാക്കിയാൽ മാത്രമേ ഇവന് പഴയ അവസ്ഥയിലേക്ക്, ആദാം സ്വർഗത്തിൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ദൈവം ഈശോ കടന്നു വന്നിട്ട് ആ സാത്താന്റെ പ്രവൃത്തികളെ നിഹരിച്ചു. ഇപ്പോൾ നമുക്ക് സാത്താൻ ഒരു തോറ്റ വ്യക്തിയാണ്, ഈശോയോട് തോറ്റ വ്യക്തിയാണ്. ആ തോറ്റ വ്യക്തിയോടാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. തോറ്റ വ്യക്തിയോട് യുദ്ധം ചെയ്യുന്ന വലിയ മഹാകാര്യമല്ല. നമ്മളൊന്ന് ഫോമായിട്ട് നിന്ന് കഴിഞ്ഞാല് അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് ആ പന്തക്കുസ്ത ദിവസം കുദാശകളിലൂടെ നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങളെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കുവാനുള്ള കൃപ ഈശോ നമുക്ക് തിരിച്ച് മേടിച്ചു തന്നു വിശുദ്ധ കുദാശകളിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ഈശോ എന്ത് ചെയ്തു? ആദ്യം ആദാമിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. ആദ്യം ആദാമിന് ആദാമിന് ദൈവത്തെ കാണാൻ സാധിക്കുമായിരുന്നു, വർത്തമാനം പറയാൻ സാധിക്കുമായിരുന്നു. അതേ അവസ്ഥയിലേക്ക് ഈശോ നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയരെ, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഇപ്പൊ നമ്മളെ ദൈവം വിടുവിച്ചു ഈ അവസ്ഥയിൽ, നമ്മുടെ ആ ഒരു ആ ക്ലച്ചസിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. പക്ഷെ എന്നാ ചെയ്യുന്നറിയാമോ? വീണ്ടും വീണ്ടും മനുഷ്യനായ നാം ഈ അവസ്ഥയിലേക്ക്, ആ ഒരു ഇൻക്ലിനേഷൻ, ആ ഒരു ചായ്വ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അതിനുള്ള ആ ഒരു ചായ്വ് ഗലാത്തിയരുടെ പുസ്തകത്തില് 5:17 പറയുന്നു. ഗലാത്തിയർ 5:17 എന്തെന്നാൽ ജഡമോഹങ്ങള് ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. ഇത് പരസ്പരം പരസ്പരം എതിർക്കുന്നു, പരസ്പരം എതിർത്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന്റെ സ്വഭാവം, ഈ ശരീരത്തിന്റെ സ്വഭാവങ്ങളാണ് നമ്മൾ രാവിലെ കേട്ടത്. ഓക്കെ, ആത്മാവിന്റെ സ്വഭാവമാണ് 7 വിഭാവനങ്ങള്. സോ ജഡത്തിന്റെ സ്വഭാവവും ആത്മാവിന്റെ സ്വഭാവവും എപ്പോഴും പരസ്പരം എതിർത്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ശരീരത്തിന്റെ സ്വഭാവത്തിന് ആത്മാവിനെ നിയന്ത്രിക്കണമെന്നാണ് ആഗ്രഹം, ആത്മാവിലേക്ക് കയറിക്കൂടണമെന്നാണ് ആഗ്രഹം. ഈ 7 ദുഷ്ടശക്തികളുടെ ഒരു മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാല് ആത്മാവിലുള്ള 7 കൃപാവരങ്ങളിലേക്ക് കടന്നു എന്ന ഈ 7 കൃപാവരങ്ങള് പുറത്തു ചാടിക്കുക. അപ്പോൾ നമ്മള് സാത്താന്റെ അടിമയായി മാറും. ഇതാണ് യുദ്ധം.
നിരന്തരമായി നടക്കുന്ന യുദ്ധം ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ നടക്കുന്ന യുദ്ധം ഇതാണ്. ഈ അഹങ്കാരം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആത്മാവിന്റെ ആ മേഖലയിലേക്കാണ് യുദ്ധം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എങ്ങനെ നടത്തുന്നു ആ രീതിയിൽ പൊക്കോളാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ എന്താണെന്ന് വെച്ചാല് ഈ കൃപാവരങ്ങളിൽ ടോപ്പ് അതിശ്രേഷ്ഠതയുള്ളത് ജ്ഞാനത്തിന്റെ കൃപാവരമാണ്. ഓക്കെ, പാപങ്ങളില് ഈ ഏഴ് ദുഷ്ടശക്തികളില് വളരെയധികം ഹീനമായിട്ടുള്ളത് ഏതാണ്? നിങ്ങൾ എന്ന് പറയുന്നു ഏറ്റവും മോശമായിട്ടുള്ളത്, ഏറ്റവും നമ്മളെ നശിപ്പിക്കുന്നത് അഹങ്കാരമാണ്. സോ ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഈ അഹങ്കാരവും ഇവിടെയുള്ള ജ്ഞാനവും തമ്മിലൊരു ഒരു നിരന്തരമായ സംഘർഷം നടന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അഹങ്കാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ ജ്ഞാനത്തിന്റെ സ്ഥാനം തട്ടിപ്പറിക്കുക. സാത്താൻ അതാണ് ഉദ്ദേശിച്ചത്, ദൈവത്തിന്റെ സ്ഥാനം തട്ടിപ്പറിക്കലായിരുന്നല്ലോ സാത്താന്റെ മെയിൻ ലക്ഷ്യം. സോ ഈ അഹങ്കാരം ജ്ഞാനത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരാനുള്ള ഒരു ശ്രമം നിരന്തരമായി നടക്കും. പ്ലീസ് അലോട്ട്. ആ സമയത്ത് നമ്മൾ ഈ ജ്ഞാനത്തിന്റെ ആത്മാവനാൽ ഇങ്ങനെ നിറഞ്ഞ് 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 നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്ത് സംഭവിക്കും? ഈ അഹങ്കാരത്തെ തകർത്ത് തകർത്ത് കൊണ്ടിരിക്കും. പ്ലീസ് അലോട്ട്. ഹല്ലേലൂയ. നമുക്ക് തന്നെ തോന്നും, ഞാൻ എങ്ങനെ കുറച്ചൊരു അഹങ്കാരം വരുന്നുണ്ടല്ലോ എന്ന് തോന്നുമ്പോ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഈ ഫസ്റ്റ് ടോക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനായി, ഓ ജനങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ അഹങ്കാരം പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് എന്നിൽ വരുന്ന അഹങ്കാരത്തിന്റെ ദുശക്തികളെ നിയന്ത്രിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഫുൾ ഫ്രീ ആയി അവിടെ. ഹല്ലേലൂയ. ഈ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കണം. അപ്പോ അപ്പോ അവനെ തകർത്തുകൊണ്ട് 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 പോകുമ്പോൾ നമുക്ക് ഇവനെ നമ്മുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേപോലെ ഉദാഹരണത്തിന് ദൈവഭക്തിയുടെ ആത്മാവിന്റെ ഒരു പ്രവർത്തനമുണ്ട്. ദൈവഭക്തിയുടെ ആത്മാവ്, ഞാനത് പണ്ട് നമ്മൾ കേട്ടത് വീണ്ടും അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളെല്ലാം കേട്ടാണ്, വീണ്ടും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ദൈവഭക്തിയുടെ ആത്മാവിന്റെ ഒരു ഒരു കൃപാവരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ദൈവസന്നിധിയില് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ബോറാവില്ല. ചിലർക്ക് ഒരു ആരാധന മുമ്പിൽ ഒരു 5 മിനിറ്റ് ചിന്തയൊക്കെ അവരുടെ പോകും, ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധയില്ലാതെ പോകും. പക്ഷെ ദൈവഭക്തിയുടെ ആത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾക്ക് മണിക്കൂറുകള് ദൈവസന്നിധിയിൽ ഇരുന്നാലും അവർക്ക് ക്ഷീണം വരില്ല, അവർക്ക് അലസത ഉണ്ടാവില്ല, അവർ വളരെ ശ്രദ്ധയുടെ ശ്രദ്ധയോടെ ഇരിക്കാൻ അവർക്ക് സാധിക്കും. ഹല്ലേലൂയ. ഈ ദൈവഭക്തിക്ക് വിരുദ്ധമായിട്ട് ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. ഏതായിരിക്കാം? നമുക്ക് ദൈവസന്നിധിയില് അധികം നേരം ഇരിക്കാൻ സാധിക്കാത്ത രീതിയില് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ ക്രഷ് ചെയ്യുന്ന രീതിയില് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ശക്തിയുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ശക്തി അത് അലസതയല്ല. അനുസൃതിയുടെ ദൈവസന്നിധിയിൽ പോലെ നമുക്ക് താല്പര്യം വരില്ല. ഓക്കെ, സോ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ റെഡിയാണ്, പോയി ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഒരു കാലഘട്ടങ്ങളിൽ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരിക്കുമായിരുന്നു. ഇപ്പോഴും ആഗ്രഹമുണ്ട്, അവിടെ പോയി ഇരിക്കാൻ പോവും, പോയി ഇരിക്കുമ്പോൾ ആവുന്നില്ല. പിന്നെ ഈ ഇതെന്താണെന്ന് വെച്ചാല് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ തീരുമാനിക്കുന്ന ദിവസമായിരിക്കും ആ ദിവസം വീട്ടിൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാകും, നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാവും. ബിരിയാണി ഒക്കെ ഫുൾ ടൈം തിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി ഇരിക്കുമ്പോ എന്താവും? ഉറക്കം വരാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ അത്യാഗ്രഹം, കൊതി എന്ന് പറയുന്ന ഒരു ദുശക്തി ഉണ്ടോ? ഈ കൊതി എന്ന് പറയുന്ന ദുശക്തി ഈ ദൈവഭക്തിയുടെ ആത്മാവിന് വിരുദ്ധം. ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ കൺവിൻസ് ആയാൽ മാത്രമേ ഇത് വേറെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൺവിൻസ് ആവണം ഇത്. ഓക്കെ, സോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞ പലപ്പോഴും ഇങ്ങനെ അലസത പ്രാർത്ഥനയ്ക്കാൻ ഒരു മുരടിപ്പ് വരുമ്പോൾ ഞാൻ ഈ അലസതയുടെ ദുശക്തിയെ നിഹനിച്ച് പ്രാർത്ഥന ഈ കൊതിയുടെ ദുശക്തിയെ നിഹനിച്ച് പ്രാർത്ഥിച്ച് ദൈവഭക്തിയുടെ ആത്മാവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു രാത്രിയെല്ലാം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സോ ഈ യുദ്ധം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണ്. നമ്മള് യുദ്ധം ജയിക്കണമെങ്കിൽ കണ്ടുപിടിക്കണം ഏതാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്, ഏതാണ് ശക്തമായിട്ട് നമ്മളിൽ നമ്മളെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് അപ്പം അവനെ നിഗണിച്ച് നിഷ്ക്രിയമാക്കി നമ്മൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളിൽ ആ കൃപാവരത്തിന്റെ നിറവ് നിറഞ്ഞു നിറഞ്ഞു വരും. അപ്പൊ നമ്മള് ദൈവത്തിന്റെ വിളി എന്താണോ ആ വിളി പ്രകാരം നമുക്ക് ജീവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപാവരത്തിന്റെ മേഖലകളിലാണ് നമ്മൾ ദൈവം എന്തിനായിട്ടാണ് വിളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപാവരം ഉള്ള ആ ദൈവം പലരെയും പല പല വിളി കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് ഒരു മിനിസ്ട്രി, ഒരു ഹീലിംഗ് മിനിസ്ട്രി നടത്താനുള്ള ഒരു വിളിയുണ്ട്, അങ്ങനെ പല പല വിളികളുണ്ട്. സോ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ ഏത് കൃപാവരമാണ് ശക്തമായിട്ട് പ്രവർത്തിക്കണം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പ്രിയമുള്ളവരെ ഈ കൃപാവരവും ആ വരവും തമ്മിലുള്ള വ്യത്യാസം ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അടുത്തതിലേക്ക് കയറാം. ലൂക്കായുടെ സുവിശേഷം 6:19. ലൂക്കായുടെ സുവിശേഷം 6:19. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നാൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട്, ശക്തിയുടെ ആത്മാവിന്റെ പ്രവാഹം നടന്ന് എല്ലാവരെയും സുഖപ്പെടുത്തി. ഓക്കെ, ഇതേപോലെ 12 വർഷം രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രാഞ്ചലത്തിൽ മുട്ടിയപ്പോൾ ഈശോ അവിടെ തന്നെ നിന്നിട്ട് പറയുകയാണ്, ആരോ എന്നെ സ്പർശിച്ചു. കാരണം എന്താണ്? എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് അവിടെ സൗഖ്യം നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കണക്ട് ചെയ്ത് പറയുന്നത് ശക്തിയുടെ ആത്മാവിനാൽ നിറയുമ്പോൾ എന്നിൽ നിന്ന് എന്ത് പുറത്തു വരും? ശക്തി പുറപ്പെടും. ശക്തി പുറപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സൗഖ്യമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഒരു ഹീലിംഗ് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഈ വിളി, ഈ വിളി പൂർണ്ണതയിലേക്ക് എത്താൻ ശക്തിയുടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, രോഗശാന്തി വരത്താല് എന്നെ നിറയ്ക്കണമേ, രോഗശാന്തി വരത്താല് നിറയ്ക്കണമേ. സോ ഇത് രണ്ടും കണക്ട് ചെയ്ത് പോകുന്ന സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മളുള്ള 7 ദുഃശക്തികളെ നിഹനിച്ച് 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 കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താവും? ആദാം പാപം ചെയ്തതിനു മുമ്പ് സ്വർഗത്തിൽ ഉണ്ടാകുന്ന അതേ അവസ്ഥ. നമ്മുടെ ആന്തരിക കണ്ണുകളും ബാഹ്യ കണ്ണുകളും ഒന്ന് ജലലായിട്ടുണ്ട്. നമുക്ക് ആന്തരിക കണ്ണുകളിലൂടെ നമുക്ക് പുറത്തുള്ള ആത്മാവസ്ഥകളെല്ലാം കാണാൻ സാധിക്കും. നമ്മുടെ അടുത്ത് ഏതെല്ലാം മാലാഖമാരാണ് നമ്മളിലൂടെ ചുറ്റും സഞ്ചരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മാതാവിന്റെ പ്രത്യക്ഷീകരണം കാണാൻ സാധിക്കും. വിശുദ്ധന്മാരെ കാണാൻ സാധിക്കും. നമ്മുടെ ചുറ്റും എന്തെല്ലാം സംഭവിക്കുന്നു കാണാൻ സാധിക്കും. പ്ലീസ് ലോർഡ്, ഈ റൂമില് ഇപ്പൊ എന്തെല്ലാം സംഭവിക്കുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ചില കാര്യങ്ങൾ പറയാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്ത് തരം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതിലുണ്ടെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ ഒരു ടി വി ഇവിടെ കൊണ്ടുവന്നിട്ട് ടി വി ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കാൻ സാധിക്കും. ഈ വേവ്സ് എല്ലാം ഇവിടെ ഉണ്ട്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല അല്ലേ? ഇപ്പം ദുരന്തത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ലൈവായിട്ട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ബാഹ്യ കണ്ണുകൾക്ക് അത്രയും കപ്പാസിറ്റി ഉള്ളു. ഞാൻ പറയുന്നില്ല, നമ്മൾ കാണാൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്റെ ആന്തരിക കണ്ണുകളും എന്റെ ബാഹ്യ കണ്ണുകളും കൂടി ഒന്നായി കഴിഞ്ഞാല് എനിക്ക് എന്ത് കാണാൻ സാധിക്കും? ഇവിടെയുള്ള ആത്മീയമായിട്ടുള്ള അവസ്ഥകളെല്ലാം കാണിക്കും. മഗ്ദലേന മറിയത്തിന് മാത്രമേ ഈശോയെ കാണാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി രണ്ടു പേർക്കും ഇടത്തും ഇടത്തും വലത്തും ഉണ്ടാകുന്ന കാണും, പക്ഷെ അവർക്ക് ഈശോയെ കാണാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്.
Hallelujah. അതേപോലെ കേൾക്കുവാനും സ്പർശിക്കുവാനും നമുക്ക് സാധിക്കും. ഈശോ നമ്മളെ എടുത്തുകൊണ്ട് നടന്നാൽ പോലും നമുക്ക് അറിയില്ല. പക്ഷേ നമ്മുടെ ഈ ആന്തരിക കണ്ണുകളും ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും പരിശുദ്ധിയിലേക്ക് നടന്നു കഴിയുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വരുന്നത് നമുക്കറിയാം. ചില ചെറിയ മക്കള് ഉണ്ടായിക്കഴിഞ്ഞ് ഈ മാമോയിസ്ല കഴിഞ്ഞ ചെറിയ പ്രായത്തില് അവരെ നോക്കിക്കൊണ്ടിരുന്ന കാര്യം കാണാൻ സാധിക്കും. ആ മക്കള് ചിരിക്കുന്ന ഉറക്കത്തിൽ നല്ലോണം ചിരിക്കുന്ന കാണാൻ സാധിക്കും. നമുക്ക് തന്നെ ആശ്ചര്യമാവും എന്തുകൊണ്ടാണ് ഇത് ചിരിക്കുന്നത്. ആ പരിശുദ്ധിയുടെ അവസ്ഥയില് അവർക്ക് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും കാണാൻ സാധിക്കുമായിരിക്കാം. ഈശോയുടെ അടുത്ത് വരുന്നത് കാണാൻ സാധിക്കുമായിരിക്കാം. മലാന്തന്മാരെ കാവൽ ദൂതന്മാരെ കാണാൻ സാധിക്കുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ മക്കൾക്ക് അത്ര സന്തോഷം വരുന്നത്. അവസ്ഥയിലേക്ക് കടന്നു ചെല്ലണം. നമുക്ക് ആ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന അതിന്റെ പൂർണ്ണതയില് എഫക്റ്റീവായിട്ട് നടത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിലുള്ള ഈ ദുഷ്ടശക്തികള് നിഹതിക്കണം. ആത്മാവിന്റെ അവസ്ഥയെ തട്ടി ഉണർത്തണം. ആത്മാവിന്റെ ആന്തരിക കണ്ണുകളും നമ്മുടെ ബാഹ്യ കണ്ണുകളും ഒന്നായി മാറണം, പരിശുദ്ധിയുള്ളതായി മാറണം. ഒരു ചെറിയ ഒരു കടുക് മണിയുടെ സ്കാർ പോലും ഇല്ലാതെ ഒരു അഴുക്കുമില്ലാതെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് പുറത്തുള്ള ആത്മാവിന്റെ അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയോട് ചോദിക്കാൻ സാധിക്കും, കർത്താവേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു. പലരും നമ്മള് ഈ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഇനി ഇവിടെയുള്ള നമ്മൾ പലർക്കും അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളില് പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേർക്ക് വലിയതോ ദുരന്തം സംഭവിക്കുവാൻ പോകുന്നു എന്ന ഒരു അറിവ് ലഭിച്ചു. ഞാൻ ചോദിക്കുന്നത് ദൈവം കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആൻസർ പറയാൻ നോക്കുക. എന്ന് വെച്ചാല് നമുക്കറിയില്ല എവിടെയാ സംഭവിക്കുന്നത് അറിയില്ല, എങ്ങനെയാ സംഭവിക്കുന്നത് അറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു ഡിസ്റ്റർബൻസ്, എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു തോന്നുന്നത് എത്ര പേർ കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ? ഓക്കെ, നമുക്ക് ഇത്രയും പേർ കിട്ടി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്ക് പറയാൻ അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്റെ തോന്നലാണോ അതോ അല്ലയോ, നമുക്ക് ആ ക്ലാരിറ്റിയും ധൈര്യവും ഇല്ലായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾ ആരോടും പറഞ്ഞില്ല. ദൈവം എന്തിനാണ് ഇത് കാണിച്ചു തരുന്നത്? ഇത് കണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത ചിലർക്ക് കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ കണ്ണുകളുടെ കോർഡിനേഷൻ ശരിയായിട്ടില്ലാത്തത് കൊണ്ട്, ആന്തരിക കണ്ണിന്റെയും ബാഹ്യ കണ്ണിന്റെയും ആന്തരിക ചെവിയുടെയും ബാഹ്യ ചെവിയുടെയും ആ കോർഡിനേഷൻ കറക്റ്റ് ആയില്ലാത്തത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങള് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു, ഇങ്ങനെ തീ കത്തുന്ന പോലത്തെ ഒരു സംഭവം. ഞാൻ ചേട്ടനോട് പറയുന്നതാണ്, തീ കത്തുന്ന പോലത്തെ ഒരു സംഭവം, തീ കത്തി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. അപ്പൊ ഓരോരുത്തരും പറഞ്ഞു എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, എന്തോ ഒരു അഗ്നിബാധയോ അഗ്നി ദുരന്തമോ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഒരു ഒരു സന്ദേശം പോലെ അവർ അത് വ്യാഖ്യാനിച്ചെടുത്തു. ചിലപ്പോൾ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കും, നമുക്ക് വന്ന രൂപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കും. ചിലപ്പോൾ അങ്ങനെ വ്യാഖ്യാനിച്ചെടുത്തു, ഞങ്ങൾ എന്നിട്ട് അഗ്നിബാധകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ടി വിയിൽ കണ്ടത് ചില ഉരുളുപൊട്ടലുകളുണ്ടോ ഇങ്ങനെ മല ഒരു ഭയങ്കര പ്രകാശത്തില് ചുമന്ന അല്ലെ ആ മണ്ണൊക്കെ അതേ പിക്ചറാണ് നമ്മൾ കണ്ടത്, അതേ പിക്ചർ. നമ്മളത് മണ്ണ് ചുമന്ന മണ്ണ് അഗ്നിയാണോ നോർത്ത് പോയി. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് നമുക്കൊരു കറക്റ്റ് കോർഡിനേഷൻ വന്നാൽ ഈ ഒരു പരിസ്ഥിതിയുടെ പൂർണ്ണതയിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ സ്ഥലത്താണ് ഈ സംഭവം നടക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ സംഭവമാണ് നടക്കാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇതിനുവേണ്ടി നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സാധാരണ ജീവിതം നടക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടത് ഈ ആന്തരിക കണ്ണുകളുടെ ബാഹ്യ കണ്ണുകളുടെ ഒരു കോർഡിനേഷൻ, ഒരു പരിശുദ്ധി, അതേപോലെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെയും ബാഹ്യ ഇന്ദ്രിയങ്ങളുടെയും ഒരു പരിശുദ്ധി, ആത്മാവിൽ നിറഞ്ഞുള്ള അവസ്ഥ, ദുഷ്ടശക്തികളെ നിഹരിക്കപ്പെട്ട ഒരു അവസ്ഥ, ഒരു വിശുദ്ധിയുടെ അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഇനി മുന്നോട്ട് നടക്കുന്ന കാര്യങ്ങളും ദൈവം നമുക്ക് കാണിച്ചു തരുന്ന അവസ്ഥ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം?
നമ്മള് തന്നെ പരിപൂർണമായിട്ട് ശുചീകരിക്കണം. എന്നോ ചെറിയ ചെറിയ നോക്ക്, ഈ പാപങ്ങളെല്ലാത്തിന്റെയും മൂലമായിട്ടുള്ളത് എവിടെയാണ്? മൂലപാപങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു വലിയ മരം ഭയങ്കര നമ്മൾ മരത്തിന്റെ ശാഖകൾ കട്ട് ചെയ്താൽ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മുളച്ചു വരും. കറക്റ്റല്ല, പോകില്ല, അത് വീണ്ടും മുളച്ചു വരും. ചിലപ്പോൾ മുളച്ചു വരുമ്പോ കുറെ കുറെ ബ്രാഞ്ചസ് ഉണ്ടാവും. ഒരു ബ്രാഞ്ച് കട്ട് ചെയ്യുമ്പോ കുറെ ബ്രാഞ്ച് കട്ട് ചെയ്യും. അപ്പൊ നമ്മള് ഈ പാപത്തെ നിയന്ത്രിക്കാൻ പോകുന്നതിനെ കായികം ബെസ്റ്റ് എന്താണ്? ബ്രാഞ്ച് കട്ട് ചെയ്യുന്നതിനെ കാര്യം കുറച്ച് കഷ്ടമാണെങ്കിലും എന്ത് കട്ട് ചെയ്യാൻ നല്ലത്? വേറെ കട്ട് ചെയ്യാൻ നല്ലത്. വേറെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം പൂർത്തിയായിട്ട് ഉണങ്ങിപ്പോകും അല്ലേ. ഈ പാപത്തെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോ കോപ ഇങ്ങനെ കൺട്രോൾ ചെയ്യും ലാസ്റ്റ് ഇതെല്ലാം ചേർത്ത് പലിശകളെ കൂട്ടി നമ്മൾ കോപിച്ച് തീർക്കും പലപ്പോഴും അല്ലെ. നമ്മളതിന്റെ വേര് കട്ട് ചെയ്യാൻ നോക്കണം. വേര് കട്ട് ചെയ്ത് വേരേപാട് നമ്മൾ എടുത്ത് പിഴുതെറിയുമ്പോൾ പിന്നെ ഇവര് നമ്മളിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയൊരു പരിശുദ്ധിയുടെ അവസ്ഥ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് പ്രവചനവരത്തെ കുറിച്ചാണ്. പ്രവചനവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് പ്രവാചകൻ? ദൈവത്തിന്റെ ശബ്ദമാണ് പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്പോക്സ്മാൻ എന്ന് ഇംഗ്ലീഷ് പറയും. സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോൺഗ്രസ് വക്താവ് എന്ന് പറയില്ലേ. കോൺഗ്രസ് വക്താവ് എന്ന് പറയുമ്പോ എന്നതിന്റെ അർത്ഥം അവരുടെ തീരുമാനങ്ങള് പബ്ലിക്കിനെ അറിയിക്കുന്ന വ്യക്തി, അത് വക്താവ് അല്ലേ. സ്പോക്സ്മാൻ അല്ലെങ്കിൽ വക്താവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തീരുമാനങ്ങള്. നമുക്ക് ദൈവം എല്ലായിടത്തും പോയിട്ട് ഇത് സംഭവിക്കുന്നു പറയുന്ന അത്ര ഇതല്ല. ഓക്കെ, അതിലും പകരമായിട്ട് ദൈവം കുറെ സ്പോക്സ്മാൻമാരെ നിയമിച്ചിട്ടുണ്ടാകും. അനേക രാഷ്ട്രങ്ങളിൽ, അനേകം ജില്ലകളില്, അനേകം പാരീഷുകളില് ഓരോ സ്പോക്സ്മാനെ ദൈവം നിയമിച്ചിട്ടുണ്ട്. ആരാണ് ഈ സ്പോക്സ്മാൻമാരെ? പ്രവാചകന്. ആരാണ് ഇപ്പൊ നമ്മളാണ് ഈ പ്രവാചകന്മാര്. അപ്പം ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു പ്രവാചകന്റെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തിന്റെ സ്വരം കേൾക്കുക, പിന്നെ അത് അങ്ങനെ തന്നെ അറിയിക്കുക. ദൈവത്തിന്റെ സ്വരം ഇവിടുന്ന് കേൾക്കുക, അത് അങ്ങനെ തന്നെ അറിയിക്കുക. നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമല്ല. നമ്മൾ ആഡ് ചെയ്ത് എന്താവും? അതിനൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ എന്ത് സംഭവിക്കും? അത് പൊല്യൂട്ട് ആയിപ്പോകും. നമുക്ക് ഈ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളം, ആ വെള്ളം അങ്ങനെ തന്നെ പോകണം. നമ്മൾ ചുമ്മാ പൈപ്പായിട്ടിരിക്കുക അത്ര തന്നെ. ഈ വരുന്ന വെള്ളം അങ്ങനെ ഒഴുകിപ്പോണം. പൈപ്പ് എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ വെള്ളം പൊല്യൂട്ട് ആയി പോകും അല്ലെ, വെള്ളം നശിച്ചു പോകും. സോ നമുക്കൊന്നും ആഡ് ചെയ്യുന്ന പോലെയില്ല. ദൈവം എന്ത് പറഞ്ഞു അത് ജസ്റ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കുക. ദൈവത്തിന്റെ ഈ പ്രവാചകൻ ഈ മൈക്കില്ലേ, അത്രേ മൈക്കായിട്ട് എന്തെങ്കിലും ഇവിടെ എക്സ്ട്രാ ചെയ്യാൻ പറ്റുമോ? ദൈവം പറയുന്നു, മൈക്ക് മറ്റുള്ളവർക്കെല്ലാം പബ്ലിക്കായിട്ട് കേൾക്കാനുള്ള അവസരം കൊടുക്കുന്നു. ദൈവത്തിന്റെ സ്പോക്സ്മാൻ ആണ് പ്രവാചകൻ. ദൈവത്തിന്റെ സ്പോക്സ്മാൻ പ്രവാചകനാണെങ്കിൽ പ്രവാചകന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവണം? പ്രവാചകന്റെ കണ്ണുകള് ദൈവത്തെ കാണണം, പ്രവാചകന്റെ ചെവി ദൈവസ്വരം കേൾക്കണം അല്ലേ. ഇത് കേൾക്കാതെ മാറാതെ പ്രവചിച്ച പ്രവചനമാകില്ല. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മളൊരു പ്യൂരിറ്റി ഉണ്ടാക്കിയിട്ട് ദൈവത്തിന്റെ കണ്ണുകള്, ദൈവത്തിനെ കാണാവുന്ന കണ്ണുകളുടെ രൂപത്തിൽ നമ്മളെ ആക്കി വെച്ച്, ദൈവത്തിന് കേൾക്കാവുന്ന ചെവിയുടെ രൂപത്തിൽ നമ്മളെ ആക്കി വെച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കണം. പ്ലീസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവം ഇങ്ങനെ നോക്കുകയാണ്, ആരൊക്കെയാണ് പ്രവാചകന്മാര്. മോശ പറഞ്ഞു എല്ലാവരും പ്രവചിക്കാൻ എത്ര നല്ലതാണെന്ന്. കാരണം എന്താ വെച്ചാല് പ്രവചനമാണ് സഭയെ കെട്ടിപ്പടുക്കുന്നത്. സഭയെ പണിതുയർത്തുന്നത് പ്രവചനമാണ്. ഒന്ന് കൊരിന്ത്യോസ് 14:1 മുതൽ 5 വരെയുള്ള വചനങ്ങള്. ഒന്ന് കൊരിന്ത്യോസ് 14:1 മുതൽ 5 വരെയുള്ള വചനങ്ങള്.
പൗലോസിനെ പറയുകയാണ് എന്തിനു വേണ്ടി ആഗ്രഹിക്കണം, പ്രവചന വരത്തിന് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ പ്രവചന വരത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കാരണം ആഗ്രഹിച്ചാലാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഫസ്റ്റ് ഈ ആഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒരു കാർ വാങ്ങണമെങ്കിൽ തന്നെ ഒരു കാർ വീട്ടിലേക്ക് വരുമോ? എങ്ങനെ വരും? നമ്മള് ആഗ്രഹിക്കണം, ഒരു കാർ വേണം, ആഗ്രഹിക്കണം. ആഗ്രഹിച്ച് കഴിയുമ്പോഴാണ് ഏതൊക്കെ ടൈപ്പ് കാറുള്ളത്, ഏത് കാറാണ് നല്ലത്, കുറെ കാറിന്റെ ബ്രൗഷേഴ്സ് കൊണ്ടും നെറ്റിൽ ചെക്ക് ചെയ്യും, അതിന്റെ റേറ്റ് എങ്ങനെ, ഇതിന്റെ റേറ്റ് എങ്ങനെ. ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാണ്? ആഗ്രഹം വരണം ഫസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴെന്ത് ആഗ്രഹമുണ്ട്? ഞാൻ പ്രവചന വല്ലപ്പോൾ നിറയണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലുള്ള ആഗ്രഹമല്ല. ആഗ്രഹം എന്ന് പറഞ്ഞാല് നമ്മള് ഒരു രണ്ടാഴ്ചയായിട്ട് വെള്ളം കുടിച്ചില്ല എന്ന് വെക്കുക. രണ്ടാഴ്ചയായിട്ട് വെള്ളം കുടിച്ചില്ല എന്ന് വെക്കുക. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഒരു ദാഹം ഉണ്ടാവൂലേ? എങ്ങനത്തെ ഒരു ദാഹമായിരിക്കും? എനിക്ക് വെള്ളം എത്ര കഷ്ടപ്പെട്ടാൽ കുടിച്ചേ കുടിക്കണം. വെള്ളം ഇല്ലാത്തൊരവസ്ഥ. എനിക്ക് വെള്ളം വേണം, വെള്ളം വേണേ വേണം. അങ്ങനത്തെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരണം. ഏതോ ടൈപ്പ്, എന്തോ ടൈപ്പാസിന് എനിക്ക് വേണം കൈവെക്കുന്നല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടാവണം. ഈശോ പറഞ്ഞു, ദാഹാർത്ഥരെ ജലാശയങ്ങളിലേക്ക്. ഒരു ദാഹം ഇല്ലാത്തവരാരും വെള്ളം കുടിക്കാൻ പോകില്ല അല്ലെ? ഇപ്പൊ പിന്നെ സ്റ്റോൺ വന്നു എന്ന് പറഞ്ഞ പിന്നെ ആ ദാഹം ഇല്ലാതെ കുടിച്ചു കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ദാഹത്തോടെ ജലാശയത്തിലേക്ക് പോയാലേ ആ കിട്ടുന്ന വെള്ളം എല്ലാം കുടിക്കും. ഈ ഒരു രീതിയിലുള്ള ദാഹം നോക്കണം. എന്തിനു വേണ്ടി? പ്രവചന വരത്തിന് വേണ്ടി. ഈ ദാഹത്തോടെ നമ്മൾ നിറയുമ്പോൾ മുന്നോട്ട് വായിക്കുക. പ്രവചനം എന്തിനൊക്കെയാണ്? ഉൽക്കർഷത്തിനും. ഉൽക്കർഷം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഉൽക്കർഷം, അഭിവൃദ്ധി. ഈ പ്രവചിക്കുന്നത് ലോകത്തിന്റെ അഭിവൃദ്ധിക്കും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ലോകത്തിന്റെ ഉൽക്കർഷത്തിന് ഈ പ്രവചനം ഉപകരിക്കുന്നു. ഇനി മുന്നോട്ട് വായിക്കുക. നോക്ക്, ആ ഭാഷാവരത്തിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി ഉണ്ടാക്കുന്നു, പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തിയില് എന്താണ് വേണ്ടത്? അവൻ തനിക്ക് തന്നെ വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല എന്നല്ല. എന്നാൽ അവന്റെ മെയിൻ ടാർഗറ്റ് എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭ ദൈവത്തിന്റെ ശരീരത്തിന്റെ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രവചന വരം വേണം. പ്ലീസ് ലോർഡ്. ഇനി മുന്നോട്ട് വയ്ക്കുക. എന്താണ് കൂടുതൽ ഉത്തമം? പ്രവചിക്കുന്നെങ്കിൽ കൂടുതൽ ഉത്തമം. അത് കൂടുതൽ ഉത്തമം. കാരണം മുന്നോട്ട് പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. ഇനി വീണ, കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീത ഉപകരണങ്ങൾ പോലും വ്യതിരിക്തമായി ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുമോ? ഓക്കേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസിനെ മുത്രയിൽ പറയുകയാണ്, പ്രവചന വരത്തിന് വേണ്ടി ദാഹിക്കണം. രണ്ടാമതായിട്ട്, പ്രവചന വരം സഭയെ പണുതുയർത്തും. സഭയെ പണുതുയർത്തും. സോ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ സഭയെ പണുതുയർത്തിയാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കേ, സഭയെ പണുതുയർത്തുമ്പം നമ്മളും
സഭയുടെ ഭാഗമാണ്, നമ്മളും ഉയർത്തപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഭയെ പടുത്തുയർത്തണമെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടി? പ്രവചന വരത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രവചന വരത്തിനുള്ള പ്രവചനം വേണമെങ്കിൽ ആ വ്യക്തിക്ക് ചില ഗുണങ്ങൾ ഉണ്ടാവണം. ഓക്കെ, ഒന്ന് ഇങ്ങനെ പറയുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പ്രോഫറ്റ്. ഒന്ന്, ദൈവ വചനം കേൾക്കുവാനുള്ള സമയവും ആഗ്രഹവും അവരുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം എനിക്ക് പ്രവചന വരം വേണം ഞാൻ ആഗ്രഹിക്കുകയാണ്, പക്ഷേ ദൈവം നമ്മുടെ അടുത്ത് ഒന്ന് പ്രവചിക്കാൻ, നമുക്ക് നമ്മളോട് സംസാരിക്കാൻ റെഡിയാണ്. നമുക്ക് വേണ്ട ഒരു ഗുണം എന്താണ്? നമുക്ക് വേണ്ട ഒരു ഗുണം എന്താണ്? ഈ ദൈവം നമ്മളോട് സംസാരിക്കുമ്പം അത് കേൾക്കുവാനുള്ള സമയവും സാഹചര്യവും നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ദൈവം ഒന്ന് സംസാരിക്കുന്നു നമുക്ക് കേൾക്കാനേ ആവാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ പ്രവചന വരം നമുക്ക് കിട്ടിയ ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ മണിക്കൂറുകള് സമയം ചെലവഴിക്കാൻ നമ്മൾ റെഡിയാകണമെന്നാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ദൈവത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, ദൈവം ആ സമയത്ത് റെഡിയായിരിക്കും അവിടെ. നിങ്ങൾ നോക്കുക, ഞാന് കർത്താവേ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നോക്ക് ദൈവത്തോട്. കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഇന്ന് രാത്രി നിങ്ങൾ പരിശോധിച്ചു നോക്ക്, പോയിട്ട് വീട്ടിൽ പോയിട്ട് കർത്താവ് എന്നെ 3 മണിക്കോ 4 മണിക്കോ എഴുന്നേൽപ്പിക്കണം, എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങൾ അലാറം വെക്കേണ്ട ഒന്നും വേണ്ട, കറക്റ്റ് 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എഴുന്നേറ്റിരിക്കും, എഴുന്നേറ്റിരിക്കുന്നല്ല, നിങ്ങളെ കണ്ണ് തുറന്നിട്ടുണ്ടാവും, നിങ്ങളെ അറിവിലേക്ക് വരും. പിന്നെ നിങ്ങളെ തീരുമാനിക്കുന്നത് എന്ത്? 5 മിനിറ്റ് കൂടെ ഉറങ്ങിയിട്ട് എഴുന്നേക്കാം. അത് ദൈവത്തെ കുറ്റം പറയരുത്. ഓക്കെ, നിങ്ങളെ അറിവിലേക്ക് കൊണ്ടുവരും ദൈവം. പിന്നെ നിങ്ങൾ ചാടി എഴുന്നേക്ക്, സ്പ്രിംഗിനെ പോലെ ചാടി എഴുന്നേറ്റ് പുറത്തു വരിക. അപ്പൊ ദൈവം അവിടെ കാത്തിരിപ്പുണ്ടാവും. അങ്ങനെ നിങ്ങൾ നിങ്ങളെ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനെ പോലെയല്ല, ഒരു അപ്പോയിന്റ്മെന്റ് നമ്മൾ ദൈവത്തിന് എടുത്താൽ ദൈവം കൃത്യമായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ ആ സമയത്ത് അവിടെയും കൊണ്ടാകാറില്ല, പക്ഷെ ദൈവം അങ്ങനെയല്ല, കൃത്യമായിട്ട് അവിടെ ഉണ്ടാവും. സോ ആദ്യത്തെ ഗുണം എന്താണെന്ന് വെച്ചാല് ദൈവത്തിന്റെ സ്വരം കേൾക്കണമെങ്കിൽ ആ റെഡിനെസ് ടു ഹിയർ ദ വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനുള്ള ഒരു റെഡിനെസ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാല് കറേജ് ടു പ്രൊഫസൈസ് എന്ന് പറഞ്ഞാല് ഈ കിട്ടുന്ന ദൈവവചനം നമ്മളിങ്ങനെ വിഴുങ്ങി വിഴുങ്ങി കളയാൻ തുടങ്ങും പലപ്പോഴും, അല്ലേ? ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണം? എനിക്ക് സന്ദേശം ക്ലിയർ ആയിട്ടില്ല, എനിക്കറിയാം അത് സംഭവിക്കുന്നു. ഞാനെന്തിനാ ഇതൊക്കെ പറയണത്? ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇച്ചിരി ഓവറായി പോവോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്ത വരില്ലേ, ഇതൊക്കെ ഇച്ചിരി അധികമായി പോവോ? അപ്പൊ ഞാൻ ഇതിനെ വെച്ച് റിസ്ക് എടുക്കുന്നത്, ഞാനൊന്നും വലിയ ലീഡറും കാര്യമൊന്നും അല്ല, ഞാൻ ഇതെല്ലാം പോയി പറയേണ്ട കാര്യമുള്ളത്. ആരെങ്കിലും എന്നെ അംഗീകരിക്കുമോ, കുറ്റം പറയുമോ? അതുകൊണ്ട് പലപ്പോഴും പ്രവചനങ്ങള് നമ്മള് വിഴുങ്ങിക്കളയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്ക് പ്രവചന വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കാര്യമില്ല. ദ കറേജ് ടു പ്രൊഫസൈസ്. സാമുവേൽ പ്രവാചകനോട് ദൈവം, സാമുവേൽ പ്രവാചകൻ എവിടെയാ ഉറങ്ങിക്കൊണ്ടിരുന്നത് അറിയാമോ? ഇങ്ങനെ അൽത്താരയുടെ ആ ആ ബലിപീഠത്തിനും ഈശോയുടെ തിരിശരീരം വെക്കില്ലേ, തക്രാറ്, ഇതിന്റെ മധ്യമുള്ള സ്ഥലം പോലെയായിരുന്നു അന്ന് വാഗ്ദാന പേടകവും ബലിപീഠവും ഉണ്ടായിരുന്ന സ്ഥലം. ഈ ദാവി ഈ സാമുവേലില് അവിടെയാ കണ്ടുകൊണ്ടിരുന്നത്. അത്രേ ദൈവമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഫാദർ മാർസലിനോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറെ ബുക്കുകള് കരിസ്മാറ്റിന്റെ ആദ്യത്തെ അച്ഛനാണ് ഫാദർ മാർസലി, ഓസിലി അച്ഛനാണ്. ആ അച്ഛൻ കിടന്നു വരുന്ന സ്ഥലം ഇവിടെയാണെന്ന് പറയുന്നത്, ബലിപീഠത്തിനും ചക്രാരയ്ക്കും മധ്യമുള്ള സ്ഥലത്ത്. ആ അച്ഛൻ അങ്ങനെ കിടന്നിട്ട് ഒരിക്കല് പ്രൊഫസർ കോൺസ്റ്റന്റൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
പ്രൊഫസർ കോൺസ്റ്റന്റൈൻ കൊല്ലത്തുള്ള ഒരു വലിയ നവീകരണത്തിന്റെ നാഷണൽ സർവീസിൽ ചെയർമാനൊക്കെയായിരുന്നു. അയാൾ പറയുകയായിരുന്നു, ഈ മാർസലിനോ അച്ഛൻ ആ കൊല്ലത്തൊരു പ്രോഗ്രാം നടത്താൻ വേണ്ടി വന്നു. അപ്പം ആ സമയത്ത് കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് അലർജിയുള്ള സമയമാണ്. അപ്പൊ ഒരു കോൺവെന്റിലോ ഒരു പള്ളികളിലോ ഈ അച്ഛനെ കിടക്കാനുള്ള ഒരു സമയം സ്ഥലം കൊടുത്തില്ല. അതുകൊണ്ട് അച്ഛനെ പ്രൊഫസർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു, കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ അടുത്ത മുറിയിൽ കിടക്കുകയാണ്. അപ്പൊ പ്രൊഫസർ പറയാ, ഒരു അച്ഛൻ അവിടെ വന്നപ്പോ മുതല് വീട് മുഴുവൻ ഒരു ഭയങ്കര ഒരു വേവ്സ്, ഒരു പോസിറ്റീവ് വേവ്സിന്റെ ആ ചലനം അയാള് അനുഭവിക്കുന്നുണ്ടാകുന്ന പ്രൈസ് ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ആത്മാവിന്റെ നിറവ് നിറഞ്ഞാലേ നമ്മുടെ കുടുംബങ്ങളില് ഒരു പോസിറ്റീവ് വേവ്സ് ഉണ്ടാവും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരിലും ഈ പോസിറ്റീവ് വേവ്സ് ഉണ്ടെങ്കിൽ പ്രിയരെ ഈ ഒരു ആലയത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ ആ സാമൂഹ്യ അതേപോലെ ഇങ്ങനെ ആൾക്കാരുടെ മധ്യം കിടക്കുകയാണ്. അപ്പോഴാണ് ദൈവം സാമൂഹ്യനെ വിളിക്കുന്നത്. നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയി കിടന്ന് ദൈവം വിളിക്കണമെന്നില്ല. നമ്മൾ എവിടെയായിരിക്കണം, ദൈവം എന്താ ആഗ്രഹിക്കുന്നു അവിടെ ആയിരിക്കുമ്പോഴാണ്. അതിനാണ് ഒരു പ്രേയറിനൊരു പ്രേയർ റൂമൊക്കെ വേണം, പ്രേയർ സ്ഥിരമായി ചെല്ലേണ്ട ഒരു സ്ഥലമൊക്കെ നമുക്ക് വേണമെന്ന് പറയുന്നത്. എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ എന്ന് പറയും, കറക്റ്റാണ്. ഈശോ പോലും നമുക്കറിയാം എന്ത് ചെയ്തിരുന്നു, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഏകാന്ത പ്രദേശത്തേക്ക് പോയി. ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാവും ഈശോ, ഈ ഗെത്സെമനി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈശോ നിരന്തരമായിട്ട് വരാമെന്നാണ് ഈ ദൈവമനുഷ്യന്റെ സ്നേഹി ഗീതയില് മരിയ വാഗ്ദത്തം പറയുന്നത്. അതേപോലെ ഈശോയ്ക്ക് ഓരോ ടാർഗറ്റഡ് പ്ലേസ് ഉണ്ടാവുന്നത്. എന്തിനാണെന്ന് രാവിലെ പോണെന്ന് അറിയാമോ ഈശോയ്ക്ക്? അത് കഴിഞ്ഞ് വന്ന പിന്നെ കുറെ രോഗികളുണ്ട്, കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കുമ്പോ എന്താ സംഭവിക്കുന്ന, ശക്തി പുറത്തു വരും. ശക്തി പുറത്തു വരുമ്പോ ഉണ്ടാവും, നമ്മുടെ ശക്തി കുറയും. പിന്നെ ഇനി ഒരു ദിവസം 10 രോഗികൾ വന്നു വെച്ചാ, ഈ 10 രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ ശക്തിയുടെ ആത്മാവിന്റെ ലെവൽ എവിടെയെത്തും? തീർന്നു അല്ലെ. പിന്നെ നാളെ എന്ത് ചെയ്യണം? ആ ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തില്ലെങ്കില് നിറയില്ല. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കേസാ. റെഗുലർ ആയിട്ട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. റെഗുലർ ആയിട്ട് ഈ ചാർജിങ് പ്രോസസ് നമ്മളിൽ നടന്നുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചാർജ് ചെയ്യാൻ വിളിപ്പിടേക്കാൻ സാധിക്കില്ല. കാരണം ഇന്നലെ ഞങ്ങൾ കിടക്കുമ്പോൾ ഒരുമാതിരി ഒരുമണികളായി. അത് കഴിഞ്ഞ് രാവിലെ ആയിട്ട് ചാർജ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഈ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാല് ഒരു മാസം മുമ്പേ തുടങ്ങും ചാർജ് ചെയ്യാൻ. നല്ലോണം ചാർജ് ചെയ്യുന്ന വെച്ചാല് പിന്നെ ഒന്ന് രണ്ട് ദിവസം കുറച്ച് ഡള്ളായാലും കുഴപ്പമില്ലല്ലോ. സോ ഈ ചാർജിങ് നമ്മുടെ ജീവിതത്തില് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ശക്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കാനും പറയാനും രസമുണ്ടാവും. നമുക്ക് ഏറ്റവും വലിയ ക്ഷീണം ഒന്നും തോന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള ഒരുമാതിരി ഒരു ഭയങ്കര ഒരു ശരീരത്തിന് ക്ഷീണമല്ല, കാരണം നമ്മുടെ എല്ലാം കാര്യമായി പോയി. ഇനി അത് നിറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? വലിയ ദൈവാനുഭവം നമുക്ക് ഉണ്ടാവുകയില്ല. നിരന്തരമായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കണം. ഈശോ ഏകാന്ത പ്രദേശത്തേക്ക് പോകുമായിരുന്നു. ഏകാന്ത പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് ദൈവം പറഞ്ഞു കൊടുക്കും എന്ത്, ഈ കാര്യങ്ങള് സംഭവിക്കുമ്പോൾ പ്രവചനപരത്തിന്റെ പ്രവൃത്തി അവിടെ നടക്കും. അപ്പൊ ഈശോ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഏകദേശ രൂപങ്ങള്, അന്ന് ചെയ്യേണ്ട പ്രാർത്ഥനകളുടെ ഏകദേശ രൂപങ്ങള് ആ മലയിൽ പോയി പ്രാർത്ഥിക്കുമ്പോളെ കിട്ടുമായിരുന്നു. നമ്മൾ ഓർക്കും ഈശോ ദൈവമാണല്ലോ, എന്നിട്ടും എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മൾ ഓർക്കും അല്ലെ. ദൈവമാണെങ്കിൽ പോലും ഈശോ ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു തന്നെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മള് എന്തുമാത്രം പ്രാർത്ഥിക്കണം അല്ലെ, നമ്മൾ എന്തുമാത്രം ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കണം, ഈശോയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ എന്തുമാത്രം വിട്ടു കൊടുക്കണം. സോ സാമുവേൽ പ്രവാചകൻ ഇങ്ങനെ കിടക്കുകയാണ്, ഒരു 8-10 വയസ്സോളം പയ്യന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ്, സാമുവേലിനെ സാമുവേൽ സാമുവേൽ ഈശോ വിളിക്കുകയാണ്. സാമുവേലിന് മനസ്സിലായില്ല. രണ്ടാം പ്രാവശ്യം ഈശോ വിളിച്ചു, സാമുവേലിന് മനസ്സിലായില്ല. മൂന്നാം പ്രാവശ്യം വിളിച്ചു, അപ്പൊ സാമുവേലിന് ഡൗട്ട്, ആരോ വിളിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്നും മനസ്സിലാവണമെന്നില്ല, പക്ഷേ നിരന്തരമായിട്ട് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന വ്യക്തിക്ക് പയ്യാതെ മനസ്സിലാകണ്ടു. ഒരു 3 വയസ്സല്ല കൊച്ചേ,
ഒരു 3 വയസ്സുള്ള കൊച്ച്. ഈ കൊച്ച് അധികം സംസാരിക്കുന്നുണ്ട്, സംസാരിക്കോ? അധികം എന്നല്ല, ഒന്നും സംസാരിക്കില്ല. മൂന്ന് മാസം പ്രായമുള്ള ഒരു കൊച്ച് ഒന്നും സംസാരിക്കില്ല. ഇപ്പൊ അല്ലെ, ഒന്നും സംസാരിക്കില്ല അല്ലെ. ഇപ്പൊ എല്ലാം കുറഞ്ഞു വരിക, അതായത് ചെറിയ പിള്ളേർ വലിയവരേക്കാളും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ ഒരു മൊബൈല് ഒന്ന് കൊടുത്തു നോക്കുക, അതിന് എല്ലാ ലെവലാക്കി തിരിച്ചു തരും, എല്ലാം അറിയാനുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പം വേഗം പിള്ളേർ സംസാരിക്കുന്ന പറയുന്നല്ലോ. എന്നാലും നമുക്ക് ശ്രദ്ധിക്കാം, 3 മാസത്തിലധികം ഒന്നും സംസാരിക്കില്ല. പക്ഷേ ഈ അമ്മയുടെ മടിയിലിരിക്കുന്ന ഈ കൊച്ചിന് അമ്മയുടെ മനസ്സിലെ ചിന്തകൾ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ അമ്മയുടെ മനസ്സിൽ ചിന്തകൾ? അമ്മയ്ക്ക് ഇച്ചിരി ദേഷ്യം വരുന്ന പോലെയുണ്ട്, കൊച്ചിന് മനസ്സിലാവോ? അമ്മയ്ക്ക് ഇച്ചിരി സന്തോഷം വരുന്നുണ്ട്, കൊച്ചിന് മനസ്സിലാവോ? അമ്മയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവോ? മനസ്സിലാവുമെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാവും? അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, നോക്കേ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങുന്നൊന്നും പറയില്ല, എന്നാ പോലും കുഞ്ഞിന് മനസ്സിലാവും. കാരണം എന്താണ്? അമ്മ മുട്ടിയാലോ കൊച്ചിന് അറിയാമോ? അറിയാം. അമ്മ സ്പർശിച്ച കൊച്ചിന് അറിയാമോ? എങ്ങനെ അറിയാം? അമ്മച്ചിയാണ് സ്പർശിച്ചതെന്ന് കൊച്ചിന് അറിയാം. പുറത്തുള്ള ഒരാളെ സ്പർശിച്ച കൊച്ചിന് അറിയാമോ? അറിയാം. പുറത്തുള്ള ആളെ സ്പർശിച്ചതെന്ന് കൊച്ചിന് അറിയാം. അമ്മയുടെ സ്പർശനവും പുറത്തുള്ള ആളുടെ സ്പർശനവും എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അമ്മയുടെ സ്പർശനം നിരന്തരമായിട്ട് അനുഭവിക്കുന്ന കൊച്ചാണ് കൊച്ച്. അപ്പോൾ അമ്മ മുട്ടിയാല് അമ്മയുടെ മുട്ടലിന്റെ ആ സമ്മർദ്ദത്തിലും ആ മർദ്ദത്തിലും കൊച്ചിന് മനസ്സിലാവും അമ്മ സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ ദുഃഖത്തിലാണോ എന്ന്. ആ അമ്മ കൊച്ചിനെ മുട്ടുമ്പോഴേ കൊച്ചിന് പൂർണ്ണമായിട്ട് മനസ്സിലാവും. കാരണം എന്താണ്? കൊച്ചിന് വേറെ എങ്ങും നോക്കാനില്ല, എപ്പോഴും എങ്ങോട്ടാ നോക്കുന്നത്? അമ്മയുടെ മുഖത്തേക്ക്. അമ്മയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോള് അമ്മയുടെ മനസ്സും സ്വഭാവവും പൂർണ്ണമായിട്ടും ആവഹിക്കാനുള്ള ശക്തി കൊച്ചിനുണ്ടെങ്കിൽ, നമ്മൾ ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാല് ഈശോയുടെ മനസ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. എന്താണെന്ന് സംശയം, എങ്ങനെയാണ് പ്രവചനം, എങ്ങനെയാ ദൈവത്തിന്റെ മനസ്സറിയുന്നത്? ഇതിങ്ങനെ ഒരു ഫൈൻ മോർണിംഗിൽ ആവുന്ന സംഭവമല്ല. ദൈവത്തിലേക്ക് നോക്കി നോക്കിയിരിക്കുമ്പം ദൈവം ചെറിയ ചെറിയ സിഗ്നലുകള്, ചെറിയ ചെറിയ അനുഭവങ്ങള്, ചെറിയ ചെറിയ മുട്ടലുകള്, ചെറിയ ചെറിയ കുത്തലുകള് ദൈവം നമുക്ക് തരുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഈശോയുടെ മുഖത്ത് നോക്കുമ്പോഴേ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈശോ എന്താണ് പറയാൻ പോകുന്നത്, ഇപ്പോൾ ഈശോയുടെ മനസ്സിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എപ്പോൾ? ഈശോയുടെ മുഖത്തേക്ക്. ഈശോയുടെ മുഖത്തേക്കേ നോക്കാത്തവര് അവർക്ക് പ്രയോജനം കിട്ടാൻ സാധിക്കണം, സാധിക്കണമെന്നില്ല. റീസലോ, സോ നമുക്ക് ഒരു സമയം കൊടുക്കണം ഈശോയ്ക്ക് വേണ്ടി. ഈശോയ്ക്ക് വേണ്ടി സമയം കൊടുക്കണം ഒന്ന്, രണ്ടാമത് ധൈര്യമായിട്ട് സംസാരിക്കണം. ഒരു ഉദാഹരണത്തിന്, ഒരു അധികാരി തന്റെ അടിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരാളോട് പറയാം, നീ പോയി ഈ പണി ചെയ്യുക, അന്ന് ആ പണി അയാൾ ചെയ്തില്ലെന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒരു പ്രാവശ്യം കൂടെ കൊടുത്തു, നീ പോയി ഈ പണി ചെയ്യുക, അന്നും ചെയ്തിട്ടില്ല. 3ാം പ്രാവശ്യവും ഇവർ ഈ പണി ചെയ്തില്ലെന്ന് വെച്ചോ, 4ാം പ്രാവശ്യം കൊടുക്കുവോ? ഇല്ല, തിരി പറഞ്ഞു കൊടുത്തോളൂ അല്ലേ. ഇപ്പൊ നമുക്ക് ദൈവം ഒരു പ്രവചനം തന്നു, നമ്മളത് സംസാരിക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. 2ാം പ്രാവശ്യം ഒരു പ്രവചനം തന്നു, നമ്മൾ ആരോടും മിണ്ടുന്നില്ല. 3ാം പ്രാവശ്യം ഒരു പ്രവചനം തന്നു, നമ്മൾ ആരോടും മിണ്ടുന്നില്ലെങ്കിൽ 4ാം പ്രാവശ്യം നമുക്ക് ഇത് ഒഴുകിക്കൊണ്ടിരിക്കണം. ഈ വെള്ളം ഇങ്ങനെ വരുന്ന പോലെ വിട്ടുകൊണ്ടിരുന്നാല് പുതിയ പുതിയ പ്രവചനങ്ങള്. ഇത് നമുക്ക് ചിലപ്പോ നമ്മൾ ചിന്തിക്കും ഫുൾ ക്ലിയർ ആയി വരട്ടെ, എന്നിട്ട് ഞാന് അപ്പൊ ക്ലിയർ ആയി വളർന്നു ചെറിയ തുമ്പും വാലും വരുമ്പോഴേ പറയാൻ തുടങ്ങണം. അങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ ബാക്കി ഈ ഫ്ലോ വരണല്ലോ. നമുക്ക് കിട്ടുന്ന ആ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം ബാക്കി ബാക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പില് നിഷ്കളങ്കരായി ചെറിയ മക്കളെ പോലെ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം പുതിയ പുതിയ പ്രവചനങ്ങള് നമ്മളിലൂടെ പുറത്തു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി പ്രവാചകൻ ഇനി ലക്ഷണം എന്നാണെന്ന് വെച്ചാല് ഈശോയുടെ ശരീരത്തെ കെട്ടിപ്പടുക്കണം. ഈശോയുടെ ശരീരത്തെ ബിൽഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ ശരീരത്തെ നമ്മള്
ഇങ്ങനെ പണുതുയർത്തണം, പണുതുയർത്തുന്നതിലുള്ള ആഗ്രഹം നമുക്ക് വേണം. പ്രവാചകൻ ദൈവത്തിന്റെ ശരീരത്തെ കെട്ടിപ്പടുക്കുന്നതാണെങ്കിൽ പ്രവാചകന്റെ മനസ്സിന്റെ ആഗ്രഹം എന്തായിരിക്കണം? ഈ ശരീരത്തെ പണുതുയർത്തണം. നമുക്ക് നോക്കാം, നമുക്ക് അബ്ബാസിയുടെ ഒരു ഒരു ഏരിയയില് ഒരു ഒരു അപ്പാർട്ട്മെന്റില് കുറെ പിള്ളേരുണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകളുണ്ട്, അവർക്ക് ഈശോയെ കൊടുക്കണം. ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ ദൈവം ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ള സന്ദേശം നമുക്ക് തരും. നമ്മളോട് പോയി പറഞ്ഞാൽ മതി, കാര്യങ്ങൾ ശരിയായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഈ ആഗ്രഹം നമ്മൾ വേണം. നമുക്ക് ഈ ദൈവത്തിന്റെ ശരീരത്തെ കെട്ടി പണിതുയർത്തണമെന്നുള്ള ആഗ്രഹം കൂടെ നമ്മളിൽ ഉണ്ടാവണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു പ്രവാചകന്റെ മുഖ്യ ലക്ഷണങ്ങള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പ്രവചനം വരുന്ന മാർഗങ്ങള്, ഒന്ന് നമ്മുടെ വാക്കിലൂടെ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ നമ്മുടെ നാവിലൂടെ ദൈവം സംസാരിക്കും. നമ്മുടെ നാവിന് ദൈവം ഏറ്റെടുത്ത് കൺട്രോൾ ചെയ്ത് നമ്മുടെ നാവിലൂടെ ദൈവം സംസാരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്കെങ്കിലും സ്വപ്നം കാണാൻ തോന്നുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ. സോ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നു പറഞ്ഞാൽ ഈ ഗ്രൂപ്പില് ഇങ്ങനെ സ്വപ്നം കണ്ട് അതേ കാര്യം അടുത്ത ദിവസങ്ങളിലോ അതിനടുത്ത ദിവസങ്ങളിലോ സംഭവിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുറെ പേർക്കുണ്ട് അല്ലെ? അപ്പൊ ചിലപ്പോ ഒന്നൊക്കെ ഒരു ആകസ്മികമായിട്ട് ഒരു എന്നാ ഇൻസിഡന്റൽ ആയിട്ട് സംഭവിക്കും. പക്ഷെ ഇതൊരു രണ്ടുമൂന്ന് പ്രാവശ്യം നടക്കുമ്പോ നമുക്ക് നോക്കുമ്പോ വാച്ച്ഫുൾ ആവണം. സോ ദൈവം നമ്മളോട് സ്വപ്നത്തിൽ സംസാരിക്കുന്നുള്ള ബോധ്യമാണ്. പിന്നെ നമ്മൾ വളരെ ഫോളോ അപ്പ് ചെയ്യണം ഈ കാര്യങ്ങള്, സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ ജോസഫിന് സ്വപ്നത്തില് ദൈവം കാണിച്ചു കൊടുത്തു ഈജിപ്തിലെ വലിയ ഡ്രൈ ക്ഷാമം ഉണ്ടാവുന്നുള്ളത്. സ്വപ്നത്തിൽ ദൈവം സംസാരിക്കും അല്ല, അത് ഫറവോയി കാണിച്ചു കൊടുത്തു, അത് വ്യാഖ്യാനിക്കാൻ ജോസഫിനെ വിളിച്ചു. ഓക്കെ. സോ പിന്നെ വിഷൻസ് ഉണ്ടാവും. അങ്ങനെ പല മാർഗങ്ങളിലൂടെ ദൈവം നമുക്ക് പ്രവചനങ്ങൾ തരും. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോ ഇതില് കള്ളപ്രവചനമുണ്ട്. കാരണം നമ്മുടെ ഈ ആത്മാവ് എന്ന് പറയുമ്പോൾ ദൈവാത്മാവുണ്ട്, മനുഷ്യന്റെ ആത്മാവുണ്ട്, പിശാചിന്റെ ആത്മാവുണ്ട്. ഈ മൂന്നുള്ളതായി നമ്മൾ പഠിച്ചു. ഓക്കെ. ഈ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പം പലർക്കും ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാല് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാല് ഫസ്റ്റ് എന്ത് വരും എന്നറിയാവോ? കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ? നമ്മുടെ മനസ്സിൽ അതാ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവം പറയുന്നത് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല് അത് 100% പ്രയോജനമാണെന്ന് വെച്ചാൽ. അപ്പൊ ദൈവം പറയുകയായിരിക്കും അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ നമ്മൾ ഡിസേൺ ചെയ്യണം അത് പോലും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിന്റെ മേഖലകളില് നമ്മൾ മനസ്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് ശരിയാവും. ചിലപ്പോ ചില ഗ്രൂപ്പില് നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ വീട്ടിലാർക്കും സുഖയില്ല എന്ന് വെച്ചോ, വീട്ടിലാർക്കും തീരെ സീരിയസ് സുഖയില്ല. അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ ക്യാൻസർ പേഷ്യന്റിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം പറയുകയെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ പ്രവചനം ആവണമെന്നില്ല, നമ്മുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ ആത്മാവ് ദൈവത്തിന്റെ കൺട്രോളിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ വിട്ടുകൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നമ്മളെ ദൈവത്തിന് സമർപ്പിക്കാം. ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഗ്രൂപ്പില് നമുക്കൊന്ന് ശരിക്കും നമ്മളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തിന് സമർപ്പിച്ചു നോക്കാം. ദൈവം ഇപ്പോള് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് നോക്കാം. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ മനസ്സിൽ ഒരു കാര്യം തന്നാൽ ദൈവം ഉറക്കെ പറയുക. നമ്മളത് അമുക്കി വെച്ചാല് പിന്നെ ബാക്കി സന്ദേശങ്ങൾ നമുക്ക് വരില്ല, ബാക്കി പ്രവചനം നമുക്ക് വരില്ല. ദൈവം നമ്മളോട് പറയുന്ന കാര്യം ആദ്യം ചെറിയൊരു കൈ കാണിക്കുകയാണെങ്കിൽ അത് മുതലേ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ബാക്കി ഫുൾ വരുന്നതും കാണാൻ സാധിക്കുകയുള്ളു. അതുകൊണ്ട് നമ്മള് നമുക്ക് വരുന്ന പ്രേരണകളെ അമർത്തിക്കളയരുത്, നമുക്ക് വരുന്ന പ്രേരണകളെ നമ്മൾ ക്രഷ് ചെയ്യരുത്, ചെയ്യരുത്. നമ്മൾ വരുന്ന പ്രേരണകള് നമ്മൾ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മുടെ നാവിനെ, നമ്മുടെ കണ്ണുകള്, നമ്മുടെ ചെവി എല്ലാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സൈലന്റ് ആവാം, പൂർണ്ണ നിശബ്ദയിലേക്ക് പോകാം. എന്നിട്ട് ദൈവം എന്ത് കാണിച്ചു തരുന്നോ
ദൈവം ചെയ്ത് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ ഓർക്കണ്ട. നമുക്കിപ്പോ ഒരു പഠന കളരിയാണത്, ഇതിന് തെറ്റ് വരാം ശരി വരാം, പക്ഷെ ഇതിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.